പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപായി കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലും. അതിനുശേഷം നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന തുടരുന്നതാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3rd ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഈ പുതിയ ദിവസത്തിനും പ്രഭാതത്തിനും ഞങ്ങൾ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നോമ്പിൻ്റെ ഈ പരിശുദ്ധ ദിനങ്ങളിൽ ഞങ്ങളിലുള്ള അലസതയും മടിയുമൊക്കെ കൈവെടിഞ്ഞ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും പിതാവിനോട് കൂടുതൽ ചേർന്നിരിക്കുവാനുള്ള കൃപ തരേണമേ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളിലും ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ ഒപ്പമിരിക്കുന്നവരെ മോശക്കാരായി വിധിക്കുന്ന സംസാരങ്ങളിലും കേൾക്കുന്ന എന്ത് കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ കുറിച്ചുകൊള്ളുന്ന മറുപടി പറയണമെന്നുള്ള എടുത്തുചാട്ടങ്ങളിലും പെട്ട് ജീവിതത്തിൻ്റെ ഏറിയ സമയവും വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരായി പലപ്പോഴും ഞങ്ങൾ മാറാറുണ്ട്. കർത്താവേ, കരുണയോടെ അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കണമേ. നിർബന്ധമായ സംസാരങ്ങളുടെ കുടിലതകളിലും ആകർഷണങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. സംസാരങ്ങളിൽ സദാ ശ്രദ്ധയുള്ളവരായിരിക്കാനും ചുറ്റുമുള്ളവരോട് കാരുണ്യത്തോടെ വർദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സമയങ്ങളിൽ അങ്ങേ വിവേകപൂർവമായും ഫലപ്രദമായും ചിലവഴിക്കുന്നവരാകാനും ഞങ്ങളിൽ അവിടുത്തെ കൃപ അരുളുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞാൻ എപ്പോഴും ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാൻ പരിശുദ്ധ മാതാവേ കരുണയായിരിക്കണമേ. ഒപ്പം എൻ്റെ ഭവനത്തിലുള്ള ഓരോ മക്കളെയും ദൈവഹിതം അനുസരിച്ച് വളർത്തേണമേ. പ്രിയ അമ്മേ, ഈ നിമിഷം സഹായം ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ കൃപ നൽകട്ടെ. ഒരു ദിവസം സ്വർഗത്തിൽ അമ്മയുടെ മുഖത്തെ ധ്യാനിക്കുവാൻ കഴിയുന്നതുവരെ ഞങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, കഷ്ടപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും അമ്മയാണ് അമ്മയെന്ന് എനിക്കറിയാം. അതിനാൽ ഇന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ നിമിഷങ്ങളെയും ഒപ്പം എല്ലാ വ്യക്തികളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. കൃപയുടെ മാതാവേ, പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും വേദനയുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ
കരുണാർദ്രമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. കരയുന്ന മക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് സമാധാനവും സന്തോഷവും നൽകണമേ. അസ്വസ്ഥമായ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മയുടെ ശക്തിയെയും തുടച്ച് നീക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവന്റെ സാന്നിധ്യമായി അമ്മ കടന്നു വരണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും സ്നേഹവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിലനിർത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കുപ്പായത്തിനുള്ളിൽ പൊതിഞ്ഞു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കരയുന്നവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന കരുണയുള്ള മാതാവേ, വൈകല്യമുള്ളവർക്കായി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ശാരീരികവും ആത്മീയവുമായ രോഗശാന്തിയും സമാധാനവും നൽകണമേ. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞങ്ങൾക്കു വേണ്ടിയും എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കരുണയും സ്നേഹവും സാന്നിധ്യവും മധ്യസ്ഥതയും എല്ലാവർക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ ആവശ്യമായ പ്രത്യാശയും സഹായവും നൽകണമേ. പരിശുദ്ധ മാതാവേ, കെട്ടുപാടുകളിൽ നിന്ന് തളരാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ തൊഴിലില്ലായ്മ കുടുംബം വൈകാരിക പ്രശ്നങ്ങൾക്കും എല്ലാ ആളുകൾക്കു വേണ്ടിയും അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അഴിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കൃപ നൽകട്ടെ. കരുണയുടെ അമ്മേ, ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവരും അവരുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും ശക്തിപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥത ലോകം മുഴുവനുമുള്ള എല്ലാ ഭവനങ്ങളിലും ഐക്യവും സമാധാനവും നിലനിർത്തട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കഴിവുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിലെ അടിയന്തിരമായ ഒരു അത്ഭുതം ഞാൻ അമ്മയോട് ചോദിക്കുവാനായി ആഗ്രഹിക്കുന്നു. ആവശ്യമുള്ളവരുടെ എല്ലാം മാതാവാണ് അമ്മയെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അങ്ങയുടെ പുത്രനായ യേശുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മയ്ക്ക് കഴിയുമെന്നും എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ കുരുക്കുകളും അഴിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മാതാവേ, എൻ്റെ കുടുംബത്തെ പോറ്റുവാനും ജീവിക്കുവാനും എന്നെ അനുവദിക്കുന്ന ജോലി കണ്ടെത്തുന്നതിൽ നിന്ന് എന്നെ തടയുന്ന
എൻ്റെ പ്രിയപ്പെട്ടവരെ തടയുന്ന കെട്ടുകൾ അഴിച്ചുമാറ്റി കൃപയുടെ മാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ തടസ്സങ്ങളും അഴിച്ച് മാറ്റേണമേ. അത് ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിൽ നിന്നും മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയാൻ ഇടവരുത്തരുതേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിൽ ഐക്യവും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളോടും ചേർത്ത് ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മ സാധിച്ചു തരണമേ. ഞങ്ങൾക്കായി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.